ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞ് നമ്മുടെ +2 SE എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. 22ാം തീയതിയാണ്, അതായത് ഈ മാസം 22ാം തീയതിയാണ് നമ്മുടെ ഇംഗ്ലീഷ് SE എക്സാം. എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആകുന്നുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം പ്രധാനപ്പെട്ടൊരു ക്ലാസ്സാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് എക്സാമിന് സാധാരണ ഹയസ്റ്റ് മാർക്ക്, അതായത് 8 മാർക്കിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരിക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഈ ഒരു സെഷനിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ സാധാരണ നമുക്ക് 8 മാർക്കിന് 4 ക്വസ്റ്റ്യനായിട്ടാണ് വരാറുള്ളത്. ആ ഏതൊക്കെയാണ് ആ 4 ക്വസ്റ്റ്യൻസ്? അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് പോയം കമ്പാരിസൺ, അതേപോലെ തന്നെ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം, സ്പീച്ച്, പിന്നെ ആർട്ടിക്കിൾ ഓർ എസ്സേ. ഇങ്ങനെയാണ് നമുക്ക് 4 ക്വസ്റ്റ്യൻ സാധാരണ ഇതുവരെ വന്നിട്ടുള്ളത്. ഇനി ഇപ്രാവശ്യം നമുക്ക് ഏത് മോഡലാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷിക്കാതെ പല ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുൻപത്തെ വർഷം വരെ നമുക്ക് ഈ 4 ക്വസ്റ്റ്യനാണ് സാധാരണ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും വെറും 2 ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഏറ്റവും നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ 2 ക്വസ്റ്റ്യനാണ് 1 പോയം കമ്പാരിസണും അതേപോലെ തന്നെ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമും. ആ 2 ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിക്കൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് അത് രണ്ടിൻ്റെയും ആൻസർ എഴുതുക എന്നുള്ളത് ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വരും ക്ലാസ്സുകൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെപ്പറ്റി പഠിക്കാം. ക്ലിയറായോ? അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഹയസ്റ്റ് മാർക്കിൻ്റെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഏത് ആൻസറാണോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്നത് അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 8 മാർക്കിന് ഇങ്ങനത്തെ ഒരു 4 ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഈസി ആയിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ പോയം കമ്പാരിസണും അതേപോലെ തന്നെ ജോബ് അപ്ലിക്കേഷൻ ലെറ്ററാണ്. എസ്പെഷ്യലി ഈ ബാക്ക്വേഡ്സ്, അതായത് ഇംഗ്ലീഷിൻ്റെ പേര് കൂടുതൽ എഴുതാൻ അറിയാത്തവരോടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം എഴുതാൻ അറിയുന്നവർക്ക് നിങ്ങളുടെ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. കാരണം അത്രമാത്രം ഒരു സിമ്പിളായ 2 ആൻസറാണ് എന്ത്, പോയം കമ്പാരിസണും അതേപോലെ തന്നെ ജോബ് അപ്ലിക്കേഷൻ ലെറ്ററും. അപ്പോൾ ഈ ഒരു 2 ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും പഠിക്കണം. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല നിലക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിക്കണം. കാരണം നമുക്ക് ഏതൊക്കെ സമയത്ത് ഓർമ്മ വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യനാണ്, അതായത് പോയം കമ്പാരിസണും അതേപോലെ തന്നെ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.